സംസ്ഥാനത്തിന്റെ തകർച്ച അനിവാര്യമാണ്, അതെങ്ങനെ ആയിരിക്കുമെന്ന് വെളിപ്പെടുത്തി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. പാകിസ്ഥാനെ തകർക്കാൻ ആരും ആവശ്യമില്ല, അത് സ്വയം തകരുമെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. പാകിസ്ഥാൻ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് അവസാനിപ്പിക്കണം, അല്ലാത്ത പക്ഷം പാകിസ്ഥാൻ സ്വയം നാശം വിളിച്ചു വരുത്തുകയാണ്. ആർക്കും അത് തകരുന്നത് തടയാൻ കഴിയില്ലെന്നും രാജ്നാഥ് സിംഗ് ഉറപ്പിച്ചു പറഞ്ഞു. മുസഫറാബാദിൽ സംസാരിക്കുന്നതിനിടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ നടത്തിയ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു പ്രതിരോധമന്ത്രി. തന്റെ രാജ്യത്തെ ജനങ്ങളോട് താൻ ആവശ്യപ്പെടുന്നതുവരെ നിയന്ത്രണ രേഖയിലേക്ക് നീങ്ങരുതെന്ന് ഇമ്രാൻഖാൻ ആഹ്വാനം ചെയ്തിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണെന്നും സുരക്ഷിതരായി തന്നെ തുടരുമെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ജാതി മതം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നില്ല. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ ജനസംഖ്യ വർദ്ധിച്ചപ്പോൾ സിഖുകാർക്കും ബുദ്ധമതക്കാർക്കും മറ്റുള്ളവർക്കുമെതിരെ പാകിസ്ഥാനിൽ അവകാശ ലംഘനങ്ങൾ നടക്കുകയായിരുന്നുവെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. സേവനത്തിലിരിക്കെ ജീവൻ നഷ്ടപ്പെട്ട 122 സൈനികരുടെ കുടുംബങ്ങൾക്കായി സൂററ്റിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രതിരോധ മന്ത്രി. നിയന്ത്രണ പരിധി ലംഘിക്കരുതെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ തന്റെ ജനങ്ങൾക്ക് നല്ല ഉപദേശം നൽകിയിട്ടുണ്ട്. കാരണം ഇന്ത്യൻ സൈനികർ തയ്യാറാണ്, അവരെ മടങ്ങാൻ അനുവദിക്കില്ല. സിംഗ് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി. ആർട്ടിക്കിൾ 370 വ്യവസ്ഥകൾ റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം സ്വാഗതം ചെയ്യാൻ പാകിസ്ഥാന് കഴിയുന്നില്ലെന്നും ലോകരാജ്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഐക്യരാഷ്ട്രസഭയിലേക്ക് പോയിയെന്നും സിംഗ് പറഞ്ഞു. പാകിസ്ഥാൻ പറയുന്നത് വിശ്വസിക്കാൻ അന്താരാഷ്ട്ര സമൂഹം തയ്യാറല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം രാജ്യത്തിനകത്തു നിന്ന് പ്രകോപനം തുടരുമ്പോഴും അതിർത്തിയിൽ മര്യാദക്കാരായി മാറിയിരിക്കുകയാണ് പാക് സൈന്യം. കൊല്ലപ്പെട്ട സൈനികരുടെ മൃതദേഹം വീണ്ടെടുക്കുന്ന പാക് സൈനികരുടെ വീഡിയോ കഴിഞ്ഞ ദിവസം വൈറലായിരുന്നു. സെപ്റ്റംബർ 11 അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തിയ പ്രകോപനത്തിൽ ഇന്ത്യൻ സൈന്യം ശക്തമായ തിരിച്ചടി നൽകിയിരുന്നു. വെടിനിർത്തൽ കരാർ ലംഘിച്ച ഇന്ത്യൻ പോസ്റ്റുകളിലേക്ക് ആക്രമണം അഴിച്ചുവിട്ട 2 പാക് സൈനികരെ ഇന്ത്യൻ സൈന്യം വധിച്ചിരുന്നു. ഇവരുടെ മൃതദേഹം തിരിച്ചെടുക്കാനായി പാക് സൈന്യം 2 ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു. പിന്നാലെ സമാധാനത്തിന്റെ ചിഹ്നമായ വെള്ളക്കൊടികളുമായി എത്തിയാണ് 2 സൈനികരുടെ മൃതദേഹം പാക് സൈന്യം അതിർത്തിയിൽ നിന്നും മാറ്റിയത്. സംഭവത്തിന്റെ വീഡിയോ വാർത്താ ഏജൻസിയാണ് പുറത്തുവിട്ടത്. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.